കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഇന്ന് അവിടെ ഒരു യോഗത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു സമ്മേളനത്തിൽ അവിടെ പങ്കെടുക്കാനാണ് അദ്ദേഹം കോഴിക്കോട് പോയത്. കൂടാതെ ഒരു പ്രൈവറ്റ് പരിപാടിയിൽ കല്യാണത്തിനും അദ്ദേഹം പങ്കെടുത്തു. എസ് എഫ് ഐ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനെ ക്യാമ്പസിനകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞൊരു സമരം തുടങ്ങി. ആ സമരം സംഘർഷഭരിതമായി, എങ്കിലും തന്ത്രപൂർവ്വം വിദ്യാർത്ഥികളും കുറച്ചൊക്കെ മാറിക്കൊടുത്തു. അതേസമയം ഗവർണർ തിരുവനന്തപുരത്തു നിന്ന് കോഴിക്കോട് പോകുമ്പോൾ രാജ്ഭവനിൽ തിരിച്ചപ്പോൾ മൂന്ന് സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ രാത്രിയിൽ തടഞ്ഞു. ഒരു സ്ഥലത്ത് അദ്ദേഹം കാറിൽ നിന്ന് വെളിയിലിറങ്ങി അവരെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരെക്കാട്ടിലും കൂടുതൽ സർവീസ് രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയാണ് അദ്ദേഹം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ് അദ്ദേഹം. ഒത്തിരി സമരങ്ങൾ കണ്ടയാളാണ്. കേരളത്തിലെ സമരം ഒന്നും അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭീതി ഉണ്ടാക്കുകയോ അദ്ദേഹത്തെ ഭയപ്പെടുകയോ ചെയ്യാറില്ല. ഇന്ന് അതിന് അദ്ദേഹം എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് പൊതുജനങ്ങളോട് സഹകരിക്കേണ്ടത്, അവരോട് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. കോഴിക്കോട് പോലീസ് അറിയാതെ പോലെ പോലീസിനോട് പോലും തൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള യാത്രാ പരിപാടി അറിയിക്കാതെ അദ്ദേഹം അവിടുത്തെ കോഴിക്കോട് മിഠായി തെരുവിലെ ഏകദേശം തെരുവിൽ കൂടെ ഒരു മണിക്കൂർ നടന്നു. ജനങ്ങളൊക്കെ കൈയടിച്ച് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചു. കുട്ടികളെയൊക്കെ അദ്ദേഹം ചുമലിലെടുത്തു. അദ്ദേഹം കോരിയെടുത്ത് മൂന്ന് കുട്ടികളെ മൂന്ന് സ്ഥലത്ത് വെച്ച് സ്ത്രീകളെയും സ്കൂൾ കോളേജും വിദ്യാർത്ഥികളെയും അടുത്ത് നിർത്തി തെരുവിലെ പല കടകളും കയറി. 100 വർഷം പഴക്കമുള്ള മിഠായി തെരുവിലെ അലുവ വിൽക്കുന്ന കടയിൽ കയറി ആ കടക്കാർക്ക് രണ്ടു പേർക്ക് മുത്തം കൊടുത്തു. ഒരു അലുവ അവർ തന്നെ ചെറിയ കഷ്ണം അദ്ദേഹത്തിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം, എത്ര ഉന്നത പോസ്റ്റിലിരുന്നാലും എങ്ങനെയായിരിക്കണം എന്നാണ് അദ്ദേഹം അതിൽ കാണിച്ചത്. ഈ സംഘർഷഭരിതമായ സന്ദർഭത്തിലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോലീസും ഇൻ്റലിജൻസും അറിയാതെ അവരോട് മുൻകൂട്ടി പറയാതെ നേരെ മിഠായി തെരുവിൽ പോയി അവിടുത്തെ ജനങ്ങളോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടു. ഇങ്ങനെ വേണം നമ്മുടെ രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെ തന്നെയായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജനങ്ങളാണ് അവരുടെ കാര്യങ്ങൾ ഇവരെടുത്ത് പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടത് എന്താണെന്ന് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇവർക്കൊക്കെ. പക്ഷേ കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. ഒരാളെയും ഒരു രാജാവിൻ്റെ പകുട്ടോട് നടന്നാൽ ഒരു മുഖ്യമന്ത്രിയെയും ഒരു മന്ത്രിമാരെയും ജനം സ്വീകരിക്കത്തില്ല, പാർട്ടി അംഗങ്ങൾ സ്വീകരിക്കുമായിരിക്കാം. കോഴിക്കോട് ഗവർണറെ യാത്ര തടയുമെന്നും ക്യാമ്പസിനകത്ത് കയറ്റില്ലെന്നും കുറേ വിദ്യാർത്ഥികൾ തീരുമാനിച്ചു. അതൊരു രാഷ്ട്രീയം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനകളാണ്. തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കി പോകുമായിരുന്നു. കുട്ടികളെ അകത്തോട്ട് കയറ്റാതെ ഗവർണർക്ക് യഥേഷ്ടം ആ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങാൻ അത് അനുവദിക്കുമായിരുന്നു. 2000 പോലീസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും വനിതാ പോലീസുകാരും കഴിഞ്ഞ 5 ദിവസമായി അവിടെ ചെലവഴിക്കുകയാണ്. പൊതുജനങ്ങളുടെ നീറുന്ന പല പ്രശ്നങ്ങൾക്കും പോലീസിനെയാണ് അവർ സന്ദർശിക്കുന്നത്. അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനുള്ള പോലീസുകാർ അത് മുഴുവൻ താറുമാറായി. 5 ദിവസം കൊണ്ട് 2000 പേര് ഗവർണർ അവിടെ വന്നു പോകുന്നതിന് ഡ്യൂട്ടിക്ക് നിയമിക്കേണ്ടി വന്നു. ഒരു ഗവർണർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10-15 രൂപ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ സെക്യൂരിറ്റി കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം അവരെ എസ്കോർട്ട് ചെയ്യാനും പൈലറ്റ് ചെയ്യാനും ഒക്കെ അത്ര മതി. പക്ഷേ
രാഷ്ട്രീയപരമായി രണ്ടുപേരും ചിന്തിച്ചതിൻ്റെ പുറത്ത് എന്താ ഉണ്ടായെന്ന് നമ്മൾ കണ്ടു. ഗവർണർ ചില കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു. അത് വളരെ ശ്രദ്ധയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥങ്ങൾ വളരെയധികം വിപുലമായ കാര്യത്തിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ യാത്രയെ തടസ്സം ചെയ്തു. ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് ഒരാളുടെ യാത്രയ്ക്ക് തടസ്സം നിൽക്കാൻ പാടില്ല, ആരും നിൽക്കാൻ പാടില്ല. യഥേഷ്ടം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാം, ഇന്ത്യയിൽ എവിടെ പോയി നമുക്ക് വീട് വയ്ക്കാം, ഇന്ത്യയിൽ എവിടെ പോയി നമുക്ക് ജോലി ചെയ്യാം, എന്ത് ജോലിയും ചെയ്യാം. അപ്പോൾ അത് തടസ്സപ്പെടുത്താൻ പാടില്ല, അത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് ഭരണഘടന അനുസരിച്ച്. ഇവിടെ ഗവർണർ പ്രഥമ പൗരൻ, നമ്മുടെ സ്റ്റേറ്റിലെ പ്രഥമ പൗരൻ, ഭരണഘടന അനുസരിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ, ഇന്ത്യൻ പ്രസിഡൻറ്റും ഗവർണർമാർക്കും അതുല്യമായ പവേഴ്സും അത്യുന്നതമായ പോസ്റ്റുകളാണ്. ആ ഗവർണറെ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് മൂന്ന് സ്ഥലത്ത് വെച്ച് തടഞ്ഞു. അത് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനകൾ. രണ്ട് മൂന്ന് സ്ഥലത്ത് തടഞ്ഞപ്പം അദ്ദേഹം ക്ഷുഭിതനായി, കാറിൽ നിന്ന് വെളിയിലിറങ്ങി, അതിനെ നേരിടാൻ തയ്യാറായി. വലിയ വിവാദമായി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എന്തായാലും മൂന്ന് സ്ഥലത്ത് സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു, മൂന്ന് ഇൻസിഡൻറ്റിനും മൂന്ന് കേസെടുത്തു. പക്ഷേ ഒരു കേസിൽ അദ്ദേഹം ഇറങ്ങിയ സ്ഥലത്ത് അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞു, വളരെ മൈനറായ വകുപ്പുകളിട്ട് ആ വിദ്യാർത്ഥി സംഘടന നേതാക്കളെ ജാമ്യത്തിൽ വിടാനായിട്ടാണ് പോലീസ് ശ്രമിക്കുന്നത്. ഭരണകക്ഷിയായ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളാണ്, അല്ലെ പ്രവർത്തകരാണ്. പക്ഷേ അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ ഓർമ്മപ്പെടുത്തി 124 എന്നുള്ള വകുപ്പിടണം. കാരണം ഇന്ത്യൻ പ്രസിഡൻറ്റും ഇന്ത്യയിലെ ഗവർണർമാരും സഞ്ചരിക്കുമ്പോൾ അവരെ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുക, അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള വകുപ്പിട്ടാൽ 7 വർഷം ശിക്ഷ. ഇന്ത്യൻ പേനൽ കോഡിൽ പ്രത്യേക വകുപ്പായിട്ട് പറഞ്ഞിരിക്കും. അത് പോലീസ് ഇട്ടില്ല, മനഃപൂർവ്വം മറച്ചു വച്ചു. പക്ഷേ ആ സെക്ഷൻ ഇട്ടു. ആ ഒരു കേസിൽ 7 വിദ്യാർത്ഥികളെ റിമാൻഡ് ചെയ്തു, അവർ ജാമ്യം കിട്ടാതെ കിടക്കുന്നു. ആ കേസിനകത്ത് ശിക്ഷിക്കപ്പെടും, കാരണം ദൃശ്യങ്ങളുണ്ട് അവർ തടയുന്നത്, സാക്ഷികളാരും വേണ്ട. അതുപോലെ തന്നെ മറ്റ് രണ്ട് കേസിൽ എന്തുകൊണ്ട് 124 ഇട്ടില്ല? ആ രണ്ട് കേസിലെ പ്രതികൾ, വിദ്യാർത്ഥികൾ ജാമ്യത്തിൽ പോയി, എന്തുകൊണ്ട് ആ വകുപ്പ് ഇട്ടില്ല എന്ന് അദ്ദേഹം ഇന്ന് കോഴിക്കോട് ചോദിക്കുന്നത് കേട്ടു. മിഠായിത്തെരുവിലെ അദ്ദേഹത്തിൻ്റെ സന്ദർശനവും അദ്ദേഹത്തിൻ്റെ അലുവ നോണച്ചലും അതിന് ചില അർത്ഥങ്ങളുണ്ട്. ഒരു ജനപ്രതിനിധി, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി, അല്ലെ ഒരു ഗവർണർ, അല്ലെ ഒരു മന്ത്രി എങ്ങനെയായിരിക്കും പൊതുജനങ്ങളോട് പെരുമാറേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, കണ്ണൂരിൽ നിന്ന് വരുന്ന മിക്കവാറുമുള്ള സംസ്ഥാനത്തെ മന്ത്രിമാരെല്ലാവരും അവർ ക്രിമിനൽസ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പല കൊലക്കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പറഞ്ഞു, അവരെ ക്രിമിനൽസ് എന്ന് പറഞ്ഞു, ആ വിദ്യാർത്ഥികളെ ഗുണ്ടകളെന്നും പറഞ്ഞു. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ആ രീതിയിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്, വിദ്യാർത്ഥി സംഘടനകൾ ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്, അവർ ക്രിമിനൽസ് ആയി ഗുണ്ടയായി പ്രവർത്തിക്കുകയാണ്, അവരുടെ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് അവർക്ക് വളം വെച്ച് കൊടുക്കുകയാണ്. ഒരു ഗവർണറെ തടയാനായിട്ട് അവർ ശ്രമിക്കുമ്പം അവിടെ മാറി നിൽക്ക് എന്ന് പറയാൻ അധികാരമുള്ളവർ അത് പറഞ്ഞില്ല, അവർ അധികാരത്തിലിരിക്കുന്നവരാണ്. അങ്ങനെയാണ് ആ സമരം തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ട് നടക്കട്ടെ എന്ന് അധികാരമുള്ളവർ, തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ തീരുമാനിച്ചത് വളരെ വിവാദമായിട്ടുണ്ട്. ഏതായാലും ചുരുക്കത്തിൽ എൻ്റെ ഒരു ധാരണ, ഗവർണറുടെ പ്രവൃത്തിയും അവരിലുള്ള വാണിങ്ങും യഥേഷ്ടം ഇറങ്ങി നടക്കലും SFI വിദ്യാർത്ഥികൾ പ്രകടനത്തെ വകവെക്കാതെ പോയതും, അതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഒരു പ്രസിഡന്റ് ഭരണം 356 ഭരണഘടനയുടെ 356 വകുപ്പ് ഇൻവോക്ക് ചെയ്യും എന്നാണ് ഒരു സംശയം എനിക്ക്. കേരളത്തിൽ ഇപ്പോഴേ തല്ലിയോടിക്കുന്ന ഗവർണർ തന്നെ
കഴിഞ്ഞ് അടുത്ത 6 മാസം അദ്ദേഹം ഭരിക്കും. അതിനുശേഷം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അത് ചലഞ്ച് ചെയ്യാം ഇവിടുത്തെ പാർട്ടികൾക്ക്. പക്ഷെ വേറെ ചില സംശയങ്ങളും എനിക്ക് തോന്നുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് നമുക്കറിയാം യുഎപിഎൽ സെക്ഷൻ 3 അനുസരിച്ച് അൺകോൺസ്റ്റിറ്റ്യൂഷണലായ സംഘടന. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പ്രവർത്തനം നടത്തുന്നത് ഗവൺമെൻറ്റിനെ 356 പ്രകാരം പിരിച്ചുവിടാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെ, വിദ്യാർത്ഥി സംഘടന ആയാലും ശരി, അത് നിരോധിക്കാൻ യുഎപി അനുസരിച്ച് സെക്ഷൻ 3 അനുസരിച്ച് ചെയ്യാം, സെക്ഷൻ 10 അനുസരിച്ചുള്ള പെനാൽറ്റി അടിക്കാം. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് നല്ലതല്ല. അതിലേക്ക് നീങ്ങുമോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഗവർണറുടെ ചില പ്രസ്താവനകളും ചെയ്തികളും, അദ്ദേഹത്തിൻ്റെ ധൈര്യസമേതം മുന്നോട്ട് വന്നുള്ള പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ, ഈ പാർട്ടിയെ ഇന്ത്യയിൽ നിരോധിച്ചാൽ, ആ നിരോധനം നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു, അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി, അവരെ പലരും ജയിലിൽ കിടക്കുന്നു. ഇന്ത്യയിലെ ഏത് പാർട്ടിയെ നിരോധിക്കാം? അപ്പം ഇപ്പം ഭരിക്കുന്നവർ രാജ്യത്തിനെതിരായിട്ട് നീങ്ങുന്നു എന്ന് പറഞ്ഞ് അവർക്ക് ഏത് സംഘടനയും നിരോധിക്കാം, ഏത് സംഘടനയുടെ സോഴ്സ്, സാമ്പത്തിക സോഴ്സ് അവർക്ക് അന്വേഷിക്കാം, ED ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനം അതിക്രമത്തിനോട്ട് പോയാൽ, അൺകോൺസ്റ്റിറ്റ്യൂഷണലായാൽ, ഭരണയ്ക്ക് വിരുദ്ധമായി പോയാൽ, അക്രമം വിളിച്ചു വരുത്തുന്ന കാര്യത്തിലേക്ക് നീങ്ങിയാൽ തീർച്ചയായിട്ടും 356 ഇൻവോക്ക് ചെയ്യും. സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് കൂടെ കൂടെ ഗവർണർ പറയുന്നുണ്ട്. കേരളത്തിലെ സാമ്പത്തികമായ നമ്മുടെ ഇപ്പോഴത്തെ പരിതസ്ഥിതി, അതുകൊണ്ടാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ വരും, അതിന് മുന്നോടിയായിട്ട് കൊണ്ടായിരിക്കും നേരത്തെ മുതൽ ഇത് പറയുന്നത്. 356 വരുന്ന ലക്ഷണം തന്നെ. രാഷ്ട്രീയ പാർട്ടികളെ ബാൻ ചെയ്തു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് അധികാരത്തിരിക്കുന്നിടത്തോളം കാലം ആ ബാൻ നിലനിൽക്കും, അതിശക്തമായ നടപടിയുണ്ടാവും. അവരുടെ ഫണ്ടിങ്ങിൻ്റെ സോഴ്സ് അത് തീർച്ചയായിട്ടും അത് അന്വേഷിക്കും. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് പല പല ആരോപണങ്ങളും നിലനിൽക്കുന്ന സമയമാണ്. വിദേശത്ത് നിന്ന് ഫണ്ട് ഇങ്ങോട്ട് വരികയോ അങ്ങോട്ട് പോവുകയോ ഒക്കെ ചെയ്തത് തീർച്ചയായിട്ടും അങ്ങനെ അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ED എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ വന്നാലും അതും ഒരു 356 ഇൻവോക്ക് ചെയ്യുന്നതിനൊരു ഗ്രൗണ്ടാവും. അതുപോലെ തന്നെ പാർട്ടികളെ നിരോധിക്കാനുള്ളതിലേക്കും കാര്യങ്ങൾ നീങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്.